നമസ്തെ. ഹംപിയിൽ എത്തുന്നവർ ആദ്യം കാണുന്ന കാഴ്ചകളിലൊന്നാണ് ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന വിരൂപാക്ഷ ക്ഷേത്രം. വിജയനഗര രാജാക്കന്മാരുടെ ദൈവവും വഴികാട്ടിയുമെല്ലാമായിരുന്ന വിരൂപാക്ഷനെ ആരാധിക്കുന്ന പഞ്ചലിംഗ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കാണപ്പെടുന്ന ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. നിത്യപൂജകൾ നടക്കുന്ന ഈ ക്ഷേത്രം ഗ്രാമീണരുടെയും സഞ്ചാരികളുടെയും സ്ഥിരം അഭയകേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. പമ്പാ നദിയെ വിവാഹം കഴിച്ച പരമശിവൻ വാഴുന്ന ക്ഷേത്രമെന്ന നിലയിൽ പമ്പാപതി ക്ഷേത്രമെന്നും ഇതിന് പേരുണ്ട്. അഞ്ചു മുഖങ്ങളുള്ള ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. വിരൂപാക്ഷ, ജംബുനാഥ, സോമേശ്വര, വാണിഭദ്രേശ്വര, കിന്നരേശ്വര എന്നീ രൂപങ്ങളാണ് ശിവൻ ഇവിടെ ഉള്ളത്. പഞ്ചലിംഗമുള്ള പമ്പാക്ഷേത്രം എന്ന നിലയിൽ തീർത്ഥാടകർക്കും വിശ്വാസികൾക്കുമിടയിൽ ഇവിടം അറിയപ്പെടുന്നുണ്ട്. വിശുദ്ധ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഹംപിയിലെ മറ്റേതൊരു നിർമ്മിതിയെയും പോലെ കല്ലുകളും കൊത്തുപണികളുമാണ് ഇവിടുത്തെയും പ്രത്യേകത. മഹാഭാരതത്തിലെയും മറ്റു പുരാണങ്ങളിലെയും കഥാസന്ദർഭങ്ങൾ വിവരിക്കുന്ന കൊത്തുപണികൾ ഇവിടെ ധാരാളം കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഇവിടം വളരെ ചെറിയ ഒന്നായിരുന്നു അത്രേ. പിന്നീട് ദേവരായ രണ്ടാമന്റെയും കൃഷ്ണദേവരായരുടെയും സമയത്താണ് ഇപ്പോൾ കാണുന്ന കൂറ്റൻ ഗോപുരങ്ങൾ നിർമ്മിക്കുന്നതും വലിയ ക്ഷേത്രമാകുന്നതും. ഹംപിയുടെ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന തുംഗഭദ്ര നദിയിൽ നിന്നും ഒരു ചെറിയ കൈവഴി ക്ഷേത്രത്തിലെത്തുന്നുണ്ടത്രേ. പക്കശാല വഴി വന്ന് തിരികെ നദിയിലേക്ക് തന്നെ ഇത് ചെല്ലും. ഹംപിയിൽ ബസ്സുകൾ നിർത്തുന്നതിന് തൊട്ടു മുന്നിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ തുടങ്ങുന്ന ഇവിടുത്തെ പൂജകളും പ്രാർത്ഥനകളും രാത്രി വരെ നീണ്ടു നിൽക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.